Hi friends, welcome to Bees and Ice Vlog. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈവനിംഗ് സ്നാക്ക് ക്രിസ്പി റൈസ് കട്ട്ലറ്റ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുക്ക് ചെയ്ത റൈസ് 2 കപ്പ്, സവാള ഒരു മീഡിയം സൈസ്, ഇഞ്ചി ഒരു ചെറുത്, പച്ചമുളക് 2 എണ്ണം, മല്ലിയില ആവശ്യത്തിന്, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, റവ 1 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ആദ്യമായിട്ട് കുക്ക് ചെയ്ത റൈസും അല്പം വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. വെള്ളം അധികം ആവല്ലേ, വളരെ കുറച്ച് മതി. അരച്ചെടുത്ത ഈ പേസ്റ്റിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ചേർക്കുക. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. കട്ട്ലറ്റിന് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർക്കുന്നത്. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലയും കൂടെ ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കട്ട്ലറ്റിന് നല്ല ക്രിസ്മസ് കിട്ടാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും റവയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ മിശ്രണം ഒരു 15 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചിട്ട് അതിനുശേഷം ഉപയോഗിക്കാം. കയ്യിൽ അല്പം വെള്ളം പുരട്ടി ഈ മാവ് കൈ കൊണ്ട് നന്നായിട്ട് കട്ട്ലറ്റ് രൂപത്തിൽ പരത്തിയെടുത്ത് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കണം, ഗോൾഡൻ കളർ വരുന്നതിന് വരെ. ഒരു സൈഡ് കുക്കിന് ശേഷം കട്ട്ലറ്റ് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. അത്രേ ഉള്ളൂ, നല്ല ക്രിസ്പി ആയിട്ടുള്ള വൈകുന്നേരത്തെ സ്നാക്ക് ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡിയായി. ഇനി ബാക്കി വന്ന ചോറ് കളയാതിരിക്കാൻ വേറൊരു മാർഗം കൂടെ ആയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Bye.